സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ പ്രീമിയം സെഡാനാണ് ഫ്ലുവൻസ്. ഫ്ലുവൻസ് ഇന്ത്യയിലെത്തിയിട്ട് കുറച്ച് കാലമായി. വളരെ നന്നായി വിറ്റുപോകുന്ന ഒരു വാഹനവുമാണ് ഇപ്പോൾ ഫ്ലുവൻസ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഫ്ലുവൻസിനെ പറ്റി പറയാവുന്നത്, സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്ന വാഹനങ്ങളുടെ ഡിസൈനുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ലാത്ത വളരെ വ്യത്യസ്തമായ ഡിസൈനാണ് ഫ്ലുവൻസിനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഫ്ലുവൻസ് ഒരു സ്വപ്നമായി കൊണ്ടുനടക്കുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഏതായാലും ഫ്ലുവൻസിൻ്റെ പെട്രോൾ ഡീസൽ മോഡലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഡീസൽ മോഡലിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരേ ഒരു വേരിയൻ്റ്, അതായത് ഒരു ബേസിക് വേരിയൻ്റ് ആയിരുന്നു ഡീസൽ മോഡലിന് ഉണ്ടായിരുന്നത് എന്നതാണ്. അതായത് E2 എന്ന മോഡലിൽ മാത്രമേ, അല്ലെങ്കിൽ ആ വേരിയൻ്റിൽ മാത്രമേ ഡീസൽ മോഡൽ ലഭ്യമായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ആക്സസറികളെല്ലാം ഫിറ്റ് ചെയ്ത പുതിയ ഒരു E4 വേരിയൻ്റ് ഡീസൽ എഞ്ചിന് വേണ്ടി, അല്ലെങ്കിൽ ഡീസൽ വേരിയൻറ്റിന് വേണ്ടി റെനോ കൊണ്ടുവരികയുണ്ടായി. എന്നാലും അതിനും ഉണ്ടായിരുന്നൊരു പ്രശ്നം, ഡീസൽ എഞ്ചിൻ്റെ പവർ ഒരല്പം കുറവായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 2000 RPM കഴിഞ്ഞിട്ട് മാത്രം കുറച്ച് ടർബോ ചാർജ് കയറി വരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനായിരുന്നു E4 വേരിയൻറ്റിനും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ള ഈ പുതിയ, ഏറ്റവും പുതിയ ഫ്ലുവൻസിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി എഞ്ചിൻ കൂടുതൽ പവർഫുള്ളാക്കിയ മോഡലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനുള്ള ഭംഗിയോടൊപ്പം തന്നെ പവർ കൂടി കൂടിയ ഒരു മോഡലാണ് ഇത്തവണ ഫ്ലുവൻസിൻ്റെതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കിനി ആ മോഡലിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മാർട്ട് ഡ്രൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. E4 എന്ന ഏറ്റവും പുതിയ വേരിയൻ്റ് വന്നപ്പോഴും എക്സ്റ്റീരിയർ ലുക്കുകളിലൊന്നും യാതൊരു മാറ്റവും കമ്പനി വരുത്തിയിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ മാറ്റം വരുത്തിയ എഞ്ചിനോട് കൂടിയ മോഡലിലും അങ്ങനെ തന്നെ, യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇതുവരെയുള്ള നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഫ്ലുവൻസ് പോലെ തന്നെ ഒരു വ്യത്യാസവുമില്ലാത്ത മോഡലാണ് ഇപ്പോഴും നിലവിലുള്ളത്. എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ഭംഗിയാണ് ഈ വാഹനത്തിനുള്ളത്. സാധാരണ വാഹനങ്ങളുടെ കണ്ടുമടുത്ത രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ രൂപമെന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ ചെറിയ ഈ ഗ്രില്ലാണ്. സാധാരണ വാഹനങ്ങളിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഗ്രില്ലാണ് കണ്ടുവരുന്നത്. എന്നാൽ ഫ്ലുവൻസിൻ്റെ കാര്യത്തിൽ വളരെ നേർത്ത ഒരു ഗ്രില്ല് മാത്രമേ ഉള്ളൂ. അതിന് താഴെ വളരെ വലുതെന്ന് വിളിക്കാവുന്ന ഒരു എയർ ഡാം ഉണ്ട്. രണ്ട് വശത്തായിട്ടും ക്രോമിയത്തിൻ്റെ ഫിനിഷുള്ള ഫോഗ് ലാമ്പുകൾ കാണാം. നീണ്ട ഹെഡ്ലൈറ്റുകളാണ്, അത് വശങ്ങളിലേക്ക് കയറി കിടക്കുന്നു. അതും ഈ ചെറിയ ഗ്രില്ലും കൂടി ആകുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപം നമുക്ക് ഫ്ലുവൻസ് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ബോണറ്റിൻ്റെ ലൈനിങ് ആണെങ്കിലും മറ്റ് വാഹനങ്ങളിൽ കാണുന്നതെന്നും വ്യത്യസ്തമാണ്. വി ഷേപ്പാണ് ബോണറ്റിലെ ലൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ സാധാരണ കണ്ടുവരാത്ത പല ക്യാരക്ടേഴ്സും ചേർന്നിട്ടാണ് ഫ്ലുവൻസിന് വ്യത്യസ്തമായ ഈ രൂപം സമ്മാനിച്ചിരിക്കുന്നത്. പതിനാറിഞ്ച് വലിയ ടയേഴ്സാണ് ഫ്ലുവൻസിന് റെനോ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ റോഡുകൾക്ക് തികച്ചും യോജിക്കുന്ന ടയർ തന്നെയാണത്. അത്രയും വലിപ്പമുള്ള ടയറാണത്. പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ റിയർ വ്യൂ മിറേഴ്സാണ്. അതിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. ഡോർ ഹാൻഡിലുകൾക്ക് ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സാധാരണ നമ്മൾ ഫ്ലുവൻസിൽ ഇതുവരെ കണ്ടിട്ടുള്ള പോലെ തന്നെ സ്മാർട്ട് കീ സംവിധാനമാണ് ഈ വാഹനത്തിനുള്ളത്. അതായത് പോക്കറ്റിൽ കീ സൂക്ഷിച്ചാൽ മാത്രം മതി, വാഹനത്തിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൽ അമർത്തിയാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും. അതുകൂടാതെ തന്നെ വാഹനം ലോക്ക്ഡ് ആണെങ്കിൽ പോലും കീ കയ്യിലുണ്ടെങ്കിൽ ഈ ഡോർ ഹാൻഡിലിന് നടുക്കുള്ള കറുത്ത ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു റെനോയാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അവിടെ ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനിങ് ആണ് വാഹനത്തിൻ്റെ പിൻഭാഗത്ത്. അതാണ് പ്ലെയിൻ എന്ന് തോന്നുമെങ്കിൽ പോലും വ്യത്യസ്തവും മനോഹരവുമായ ഒരു ഡിസൈനാക്കി പിൻഭാഗത്തെ മാറ്റുന്നത്. മുൻഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു ബോഡി ലൈൻ, അല്ലെങ്കിൽ ഷോൾഡർ ലൈൻ അവസാനം വരെ നീളുന്നുണ്ട്. നീളുന്നത് വീണ്ടും വാഹനത്തെ വലം വെച്ച് വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ഷോൾഡർ ലൈൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഷോൾഡർ ലൈൻ എന്നുള്ള പേരിൽ നിന്ന് മാറി ബൂട്ട് ലൈനായി വീണ്ടും അത് മുന്നിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ വശങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഹെഡ്ലൈറ്റ് പോലെ തന്നെ വശങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നീണ്ട ടെയിൽ ലാമ്പ് നമുക്ക് കാണാം. DCI എന്നുള്ള എംബ്ലം ഡീസൽ മോഡലാണ് എന്നുള്ളതിനെ കാണിക്കുന്നു. ഫ്ലുവൻസ് എന്ന വലിയ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ വലിയ എംബ്ലവും ഉണ്ട്. ഇവിടെ റെനോയുടെ എംബ്ലവും നമുക്ക് കാണാം. ചെറുതെന്ന് വിളിക്കാവുന്ന ഒരു ബോണറ്റാണ് കാണുന്നത്. എന്നാൽ ഉൾഭാഗത്ത് ധാരാളം സ്ഥലസൗകര്യമുണ്ട്. അതുപോലെ വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു വിൻഡ്ഷീൽഡും നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഫ്ലുവൻസിൻ്റെ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന അതേ ഡിസൈൻ. ഞാൻ ഒന്നുകൂടെ അത് വിശദമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ ഡിസൈൻ അല്ല അതേപടി നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്കാർ നെഞ്ചേറ്റു വാങ്ങിയ ഒരു ഡിസൈനാണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിൽ മാറ്റങ്ങളൊന്നും ഇതുവരെ റെനോ വരുത്താത്തത്. ആദ്യമായി വിപണിയിലെത്തിയ ഫ്ലുവൻസിൻ്റെ പെട്രോൾ മോഡൽ വെൽ എക്യുപ്ഡ് ആയിരുന്നു. അതായത് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല.
എന്നാൽ E2 എന്ന ഒരേ ഒരു വേരിയൻറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഡീസൽ എഞ്ചിൻ മോഡലിൽ കാര്യമായ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ പെടുന്ന മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലരും ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഫ്ലുവൻസ് പോരാ എന്നുള്ളൊരു അഭിപ്രായക്കാരായിരുന്നു. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം അവസാനം വന്ന E4 എന്ന വേരിയൻറ്റ് കൂടി ഡീസൽ മോഡലിൽ വന്നപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉള്ള മോഡലായിട്ട് ഡീസൽ വേരിയൻറ്റ് മാറിയുണ്ടായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ E4 വേരിയൻറ്റിൻ്റെ ഉൾഭാഗമാണ്, അതായത് ഡീസൽ വേരിയൻറ്റിൻ്റെ. വളരെ മനോഹരം എന്ന് വിളിക്കാവുന്ന, വളരെ പ്രാക്ടിക്കൽ എന്ന് വിളിക്കാവുന്ന ഉൾഭാഗമാണ്. വളരെ കൂൾ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബ്ലാക്കിൻ്റെയും അതുപോലെ വുഡിൻ്റെയും, കൂടാതെ ഇത്തിരി ഡാർക്കായുള്ള ഒരു ബീജിൻ്റെയും സങ്കരം എന്ന് നമുക്ക് വിളിക്കാം. എസിയുടെയും അതുപോലെ ഓഡിയോയുടെയും എല്ലാ സ്വിച്ചുകളും യാതൊരു ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ ഒതുക്കിയാണ് സെൻ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബഹളവും ഇല്ലാത്ത ഡാഷ്ബോർഡ് അല്ലെങ്കിൽ സെൻ്റർ കൺസോളും നമുക്ക് വിളിക്കാം. എങ്കിലും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് അല്പം കൂടി വലുപ്പമാകാമായിരുന്നു സ്വിച്ചുകൾക്ക് എന്ന് തോന്നിയാലും കുറ്റം പറയാനാവില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ E4 വേരിയൻറ്റിൽ ഡീസൽ വേരിയൻ്റ് ആയാലും പെട്രോൾ വേരിയൻ്റ് ആയാലും അതിൽ ഓഡിയോ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ സ്റ്റിയറിങ്ങിൻ്റെ വലതുവശത്തായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. സാധാരണ വാഹനങ്ങളത് സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് കൊടുക്കാറുള്ളത്, എന്നാൽ ഈ വാഹനത്തിൽ അത് താഴെയാണ്. അതും കുറച്ച് ശീലിക്കണമെന്നേ ഉള്ളൂ. ആദ്യം തുടക്കത്തിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുമെങ്കിലും ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അങ്ങനെ ഓഡിയോ കൺട്രോൾ ചെയ്യാൻ. വോയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പുതിയ ഈ വേരിയൻറ്റിൽ മികച്ച ലെതർ അപ്പോൾസ്റ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്, അതുപോലെ ഇരുട്ട് സെൻസ് ചെയ്ത് സ്വയം പ്രകാശിക്കുന്ന ഹെഡ്ലൈറ്റുകളുണ്ട്, ക്രൂയിസ് കൺട്രോളുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുണ്ട്. അങ്ങനെയുള്ള ഇതുവരെ ഡീസൽ വേരിയൻറ്റിൽ മിസ്സിംഗ് ആയിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും പുതിയ വേരിയൻറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിൻഭാഗത്തായാലും ഒട്ടും തന്നെ നമുക്ക് അസൗകര്യം തോന്നാത്ത രീതിയിലുള്ള സുഖസൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ മികച്ച ഹെഡ്റൂമും അതുപോലെ ലെഗ് റൂമും എല്ലാം ഉൾപ്പെടുന്നു. പിന്നെ നടുക്കാണെങ്കിലും ആംറസ്റ്റ്, മികച്ച ഒരു ആംറസ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരെ ഇരിക്കുന്നുള്ളത് സുഖകരമായ യാത്രാകാലം നൽകുന്നുണ്ട്. കൂടാതെ വിൻഡ്ഷീൽഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൺ ഷീൽഡുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ അവ മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന രീതിയിലുള്ള സൺസ്ക്രീനുകളാണവ. കൂടാതെ മികച്ച ഒരു ഓഡിയോ സിസ്റ്റമാണ് ഇതിലുള്ളത്. 4 സ്പീക്കറും ട്യൂട്ടേഴ്സും ഒക്കെയുള്ള വളരെ മികച്ച ഓഡിയോ സിസ്റ്റമുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഇപ്പോഴുള്ള 15 ലക്ഷം രൂപയോളം വില വരുന്ന ഈ വാഹനത്തിന് അതേ സെഗ്മെൻറ്റിൽ പെടുന്ന മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ധാരാളം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ പോലെ തന്നെ വ്യത്യസ്തമാണ് ഉൾഭാഗത്തെ ഡിസൈനും, അതുപോലെ തന്നെ വ്യത്യസ്തമാണ് മീറ്റർ കൺസോളിൻ്റെ ഉൾഭാഗവും. ഉദാഹരണമായിട്ട് സ്പീഡോമീറ്റർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡോർ അജാർ വാണിംഗ്, അതായത് ഡോറ് ഓപ്പണായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വാണിംഗ് തരുന്ന കാര്യങ്ങളും, അതുപോലെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനും എല്ലാം ഡിജിറ്റലാണ്. അത് കാണാൻ വളരെ ഭംഗിയുണ്ട്. കൂടാതെ RPM മീറ്ററിൻ്റെ ആണെങ്കിലും അവസാനത്തെ ഭാഗത്ത് ഏറ്റവും കൂടിയ RPM എന്ന് പറയുന്നത് എല്ലാ വാഹനങ്ങളിലും റെഡിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്, എന്നാൽ ഇവിടെ അത് യെല്ലോയിലാണ്. അതൊക്കെ ഈ കൺസോളിൻ്റെ ഭാഗത്തെ കുറച്ച് സ്പോട്ടിയാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ സെൻ്റർ കൺസോളിൻ്റെ മുകളിലായിട്ട് കാണുന്ന ചെറിയ സ്ക്രീനിൽ നമുക്ക് പുറത്തെ താപനില അറിയാം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമയം, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ചെറിയ സ്ക്രീൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങൾ. ഏതായാലും രസകരമായ ഒരു ഉൾഭാഗം എന്നാണ് നമുക്ക് പറയാവുന്നത്. ഒരു ഫ്രഞ്ച് വാഹന നിർമ്മാതാവിൻ്റെ ഡിസൈനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തതകളെല്ലാം ഫ്ലുവൻസിൻ്റെ ഉൾഭാഗം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഈ വാഹനത്തെപ്പറ്റി പറയുമ്പോൾ പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച മോഡൽ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പുതിയ എഞ്ചിൻ, അതായത് ടോട്ടലി ന്യൂ എഞ്ചിൻ അല്ല ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 1461 CC തന്നെയുള്ള എഞ്ചിനിൽ കാര്യമായ സാങ്കേതിക വ്യതിയാനങ്ങൾ വരുത്തിയാണ് ഈ എഞ്ചിൻ കുറച്ചുകൂടി പവർഫുൾ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇതേ എഞ്ചിൻ ഉണ്ടായിരുന്ന പഴയ ഫ്ലുവൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ പവർ കൂടി വരുന്നത് ഒട്ടും ലീനിയറായിട്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2000 RPM വരെ വളരെ കുറഞ്ഞ ഒരു പവർ ഡെലിവറി ആയിരുന്നു എഞ്ചിൻ കൊടുത്തിരുന്നത്. എന്നാൽ അതിനുശേഷം പെട്ടെന്ന് ടർബോകൾ പ്രവർത്തിക്കുകയും പെട്ടെന്ന് തന്നെ വാഹനം നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീൽ തോന്നിക്കുകയും ചെയ്യുമായിരുന്നു. ഏതായാലും ഈ 2000 RPM വരെ വളരെ ലാഗുണ്ടായിരുന്ന ഈ ഒരു പ്രവർത്തന രീതി മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നഗര തിരക്കുകളിലും മറ്റും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് ട്രാഫിക് ജാമുകളിലും മറ്റും നമ്മൾ പെട്ടുപോയി കഴിയുമ്പോൾ 2000 RPM വരെ യാതൊരു പവറും ലഭിക്കാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. ഏതാണ്ട് ഒരു ആ അവസ്ഥയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്ന ഫ്ലുവൻസിൻ്റെ ഡീസൽ എഞ്ചിൻ നമുക്ക് തന്നിരുന്നത്. ഏതായാലും ഈ ഏറ്റവും പുതിയ എഞ്ചിനിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്.
ഇത്രയുമൊക്കെ മാറ്റം വരുത്തിയപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ 3 BHP കൂടിയാണ് ഉണ്ടായത്. അതായത് 105 BHP ആയിരുന്നു, ഇപ്പോൾ 108 BHP ആയി. അത് പക്ഷേ 4000 RPMലാണ് 105 കിട്ടിയിരുന്നത്, ഇപ്പോൾ 108 കിട്ടുന്നത് 4000 RPMൽ തന്നെ. പിന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം വന്നിരിക്കുന്ന ടോർക്കിൻ്റെ കാര്യത്തിലാണ്. 24.5 kgm ആണ് ഇപ്പോൾ ലഭിക്കുന്ന ടോർക്ക്. എന്നാൽ ടോർക്കിൻ്റെ ഫിഗറും അത് തന്നെയാണ്, മുമ്പ് ലഭിച്ചിരുന്നതും അത് തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട വ്യത്യാസം ഇപ്പോൾ ലഭിക്കുന്നത് 1850 RPMലാണ് എന്നുള്ളതാണ്. നേരത്തെ 2000 RPMലായിരുന്നു മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ കുറച്ചുകൂടി താഴ്ന്ന RPMൽ മാക്സിമം ടോർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ എഞ്ചിൻ്റെ ഈ മികവിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് 2000 RPM വരെ ചലനമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു ഈ എഞ്ചിൻ്റെതന്നെ. അതായത് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്ന എഞ്ചിനിൽ സംഭവിച്ചിരിക്കുന്നത് 1750 RPMൽ തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു എഞ്ചിൻ്റെ ഒരു പവർ വ്യക്തമായി തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം നേരത്തെ പോലെ നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന ഒരു ഫീലല്ല ഇപ്പോൾ എഞ്ചിൻ തരുന്നത്. വളരെ ലീനിയറായിട്ട് പവർ കൂടി വരുന്ന ഒരു എഫക്റ്റാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് രസകരമായി ഓടിച്ചു പോകാവുന്നൊരു വാഹനമായിട്ട് ഫ്ലുവൻസിൻ്റെ എഞ്ചിനെ മാറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാവുന്നത് വളരെ ലൈറ്റ് ഗിയർ ത്രോയാണ്. വലിയൊരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് തോന്നുന്നില്ല. വളരെ ലൈറ്റാണ് ഗിയർ. എന്നാൽ ക്ലച്ചിൻ്റെ കാര്യത്തിൽ കുറച്ച് ഹെവിയാണെന്ന് നമുക്ക് പറയാം. അല്പം കൂടി ലൈറ്റായിരുന്നു ക്ലച്ചുമെങ്കിൽ വളരെ സ്പോട്ടിയായി മാറുമായിരുന്നു എഞ്ചിൻ എന്നുള്ള സംശയമില്ല. പിന്നെ കുറച്ച് നോയിസിയാണ് എഞ്ചിനെന്ന് പറയാം. ഏതാണ്ട് 5000 RPM എത്തുന്നത് വരെ അല്പം നോയിസിയാണ്. അതിനുശേഷം വളരെ സ്മൂത്തായി എഞ്ചിൻ സൗണ്ട് തീരെ ഇല്ലാത്തതായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഫ്ലുവൻസിൻ്റെ സസ്പെൻഷൻ വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ റോഡുകൾക്ക് പറ്റുന്ന രീതിയിൽ റീട്യൂൺ ചെയ്ത, സാധാരണ യൂറോപ്പിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിലില്ല. എല്ലാം ഇന്ത്യക്ക് വേണ്ടി കൃത്യമായി ട്യൂൺ ചെയ്തിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഫ്ലുവൻസ് തികച്ചും ഇന്ത്യനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് പറയാവുന്നത്. ഇന്ത്യയിൽ അത്ര പ്രശസ്തമല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളുള്ള ഒരാളാണ് റെനോ. അതുകൊണ്ട് തന്നെ റെനോയുടെ ഒരു പ്രൊഡക്റ്റ് മോശമാകാനുള്ള സാധ്യതയില്ല. വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഉത്ഭാഗം ഉണ്ടായിട്ടും ധാരാളം ആക്സസറികളുടെ നിര തന്നെ ഉണ്ടായിട്ടും ചെറിയൊരു പ്രശ്നം ബാക്കി നിന്നിരുന്നത് എഞ്ചിൻ്റെ ടർബോലാഗ് ആയിരുന്നു. ഏതായാലും ഏറ്റവും പുതിയ മോഡലിലെ റെനോ അതും പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു വാഹനങ്ങളുമായിട്ട്, അത് ഷെവർലെ ക്രൂസ്, ടൊയോട്ട കൊറോള, ഓൾട്ടിസ് തുടങ്ങിയ വമ്പന്മാരാണ്, അവരുമായിട്ട് ഏറ്റുമുട്ടാൻ തക്കവണ്ണം ഈ വാഹനത്തെ ഇപ്പോൾ റെനോ പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. 1525000 രൂപയാണ് E4 എന്ന് പറയുന്ന ഈ പുതിയ വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം വില. തീർച്ചയായും ആ സെഗ്മെൻറ്റിലെ ഏത് വാഹനവുമായിട്ട് നമുക്കിപ്പോൾ ഈ വാഹനത്തെ കമ്പയർ ചെയ്യാം. ആ തരത്തിൽ ഫീച്ചറുകളുടെ ഒരു നിര തന്നെയുണ്ട്, കൂടാതെ കാണാനുള്ള ഭംഗിയുമുണ്ട്, ഏറ്റവും മികച്ച ഒരു എഞ്ചിനുമുണ്ട്.